പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങളിൽ ഉത്ഥിതനായ ഈശോ അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗം നാം വായിക്കുന്നുണ്ട് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആദ്യത്തെ ശിഷ്യ സമൂഹത്തോടുള്ള പ്രത്യക്ഷപ്പെടലാണ് ഇത് ശിഷ്യ സമൂഹത്തിന് ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു രണ്ടാമതായിട്ട് ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സൂചന ഈശോ പറയുന്നു നിങ്ങൾക്ക് സമാധാനം രണ്ട് തവണ യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം എന്താണ് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് സമാധാനം എന്ന് യേശു ശിഷ്യ സമൂഹത്തോട് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉത്യതനായ ഈശോ ശിഷ്യന്മാരോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് ഈശോ ശിഷ്യന്മാരോട് അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആ അർത്ഥത്തെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും ഇതിനു മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സമാധാനം ജഗന്നാന്റെ സുവിശേഷത്തിൽ ഈശോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് പോകുന്നു പക്ഷേ ഡയറക്റ്റായി ശിഷ്യ സമൂഹത്തെ നോക്കി കർത്താവ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സമാധാനം വളരെ ഡയറക്റ്റായി ശിഷ്യന്മാരോട് ഈശോ പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം എന്തുകൊണ്ടാണ് ഈശോ ഇത് മുമ്പ് പറയാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ മുമ്പ് ഈ സമാധാനം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ആയിരുന്നില്ല ലോകം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ലോകത്തിന് ഈ സമാധാനം സ്വീകരിക്കാൻ പറ്റാതിരുന്നത് ലോകം ഈ സമാധാനം സ്വീകരിക്കാൻ മാത്രം ഒരുക്കമല്ല ഒരുക്കമില്ലാത്തതായി ഇരുന്നതിൻ്റെ കാരണം ലോകം പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു പാപത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു ലോകത്തിന് സമാധാനം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് യേശുവിനറിയാവുന്നത് കൊണ്ട് യേശു ശിഷ്യന്മാരോടോ ലോകത്തോടോ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് സമാധാനം ഉത്താനത്തിന് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഉത്ഥാനത്തിന് ശേഷം പറയുമ്പോൾ അതിൻ്റെ സാഹചര്യം വേറെയാണ് ദുഃഖവള്ളി ആഴ്ച നട്ടുച്ചയ്ക്ക് കാൽവരിയിലെ കുരിശിൽ സ്വന്തം ശരീരം പിടഞ്ഞു തീരുമ്പോൾ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും കുരിശിൽ തറച്ചുകൊന്ന് ലോകത്തിൻ്റെ പാപത്തിന് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം ചെയ്ത ഈശോ പാപത്തെ തകർത്തെറിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പാപത്തിൽ ആയിരിക്കുന്ന ഒരു ലോകത്തിന് ദൈവം വെച്ച് നീട്ടുന്ന സമാധാനം സ്വീകരിക്കാൻ പറ്റാതിരിക്കും എന്നറിയാമായിരുന്ന യേശോ അതിനു മുമ്പ് അവർക്ക് സമാധാനം ആശംസിച്ചിട്ടേയില്ല എന്നാൽ പാപത്തെ പരിപൂർണമായി കുരിശിൽ തറച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ ചിന്ത നമുക്ക് ഇന്ന് സമ്മാനിക്കുന്ന ദൂത് എന്താണ് പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കുകയില്ല പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ ജീവിതാവസ്ഥകളിലേക്ക് ദൈവം തരുന്ന ശാശ്വത സമാധാനത്തിൻ്റെ ആത്മാവ് കടന്നു വരികയില്ല അങ്ങനെ വരുമ്പോൾ സമാധാനം സ്വീകരിക്കാൻ ഒരു വ്യക്തി പാപമോചനം സ്വീകരിക്കണം അതുകൊണ്ടാണ് ആ ഭാഗത്ത് തന്നെ ഈശോ പറയുന്നത് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ് യേശോ അവരുടെ മീതെ ഊതി അതിനുശേഷം കർത്താവ് പറഞ്ഞു നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിച്ചാലും അവ ബന്ധിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമ ക്ഷമിച്ചാലും അത് ക്ഷമിക്കപ്പെടും ആരുടെ പാപങ്ങൾ ബന്ധിച്ചാലും ബന്ധിക്കപ്പെടും യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവ് സഭയെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് കുംഭസാരത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ കാരണം കർത്താവിനറിയാം സമാധാനം മനുഷ്യൻ്റെ അസ്തിത്വപരമായ ആവശ്യമാണ് എന്തുകൊണ്ടാണ് പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സമാധാനം സ്വീ സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പാപം ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നമാണ് പാപം ഒരു ശാരീരിക പ്രശ്നമല്ല ഒരു മാനസിക പ്രശ്നമല്ല പാപം ഇവന്റെ അസ്തിത്വത്തെ തൊടുന്ന പ്രശ്നമാണ് കാരണം അതൊരു വ്യക്തിയെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്ന ദുരന്തമാണ് ദൈവത്തിൽ നിന്നൊരു വ്യക്തിയെ മാറ്റിക്കളയുന്ന പാപം മോചിക്കപ്പെട്ടാൽ മാത്രമേ ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം കടന്നു വരാൻ സാധിക്കൂ ഇതറിയാമായിരുന്ന ഈശോ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ സമാധാനം സ്വീകരിക്കാൻ കർത്താവ് പറഞ്ഞു തന്ന വഴിയാണ് പാപം ഏറ്റു എന്നുള്ളത് ഇന്ന് അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ തെറ്റായ ഒരു ചിന്തയുള്ളത് ദൈവം എല്ലാ പാപങ്ങളും ക്ഷമിക്കും നമ്മളത് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അനേകം വ്യക്തികൾ ജീവിതത്തിൽ ഇങ്ങനെ തീരുമാനിക്കുന്നു നമുക്ക് നമ്മൾ ബലഹീനരാണ് മനുഷ്യരാണ് തെറ്റുകുറ്റങ്ങൾ വരുന്നു അതുകൊണ്ട് എണ്ണിയാലുടുങ്ങാത്ത പാവങ്ങൾ നമുക്കുണ്ട് ഓർത്തെടുത്താൽ തന്നെ എത്ര പാപങ്ങൾ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ദൈവം എല്ലാം ക്ഷമിക്കുന്നു എന്ന ചിന്തയിൽ ആ ഒരു ചിന്തയുടെ വിശാലതയിൽ പാപങ്ങൾ ഏറ്റുപറയാൻ ഇന്ന് അനേകം വ്യക്തികൾ മടി കാണിക്കുന്നു കുമ്പസാരിക്കാൻ എത്തുന്ന ആളുകളാണെങ്കിൽ തന്നെയും ചില പാപങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പല മേഖലകളിലേക്കും കൃത്യമായ ആത്മശോധനകളില്ലാതെ പാപത്തെ ഏറ്റുപറയുക എന്നൊരു സങ്കല്പത്തെപ്പറ്റി ധാരണകളില്ലാതെ ജീവിക്കുന്നു നമുക്ക് പരിശോധിക്കേണ്ടത് ഇതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു യോഹന്നാന്റെ ലേഖനം ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴ് മുതൽ ഒമ്പത് വരെ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു യോഹന്നാൻ പറയുകയാണ് സത്യം ഇതാണ് വാസ്തവം ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു പല വ്യക്തികൾക്കും സംഭവിച്ച അപകടം അവരവിടെ കൊണ്ട് നിർത്തി എന്നുള്ളതാണ് യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു പക്ഷേ എങ്ങനെ ഈ ശുദ്ധീകരണം നീ സ്വീകരിക്കണം എന്നുള്ളതിനെ പറ്റി പല ആളുകളും ചിന്തിച്ചിട്ടില്ല എങ്ങനെയാണ് ഒരു വ്യക്തി ഞാൻ ഈ പാപമോചനം ഈ ശുദ്ധീകരണം സ്വീകരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ യോഗന്നാശ്ലീക ഇങ്ങനെ അരളി ചെയ്യുന്നു പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു നാം എന്ത് ചെയ്യണം വചനം പറയുകയാണ് അപ്പോൾ നമ്മളിൽ സത്യമില്ലെന്ന് വരും എന്നാൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണത് നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും കർതാവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മനസാക്ഷിയോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ വ്യക്തമായി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും സകല അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും യാക്കൂബ് സ്ലേഖയുടെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം ദൈവവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം യാക്കൂബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം പ്രഭാഷകന് പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ദൈവവചനം കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്ന് അനേകം പേരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് പുരോഗമനത്തിനും ഉയർച്ചയ്ക്കും അഭിഷേകത്തിനും അനുഗ്രഹത്തിനും തടസ്സമായി നിൽക്കുന്നത് തെറ്റുകൾ മറച്ചുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം തമ്പുരാൻ ഹൃദയ വിശാലതയോടെ സകല തെറ്റുകളും ക്ഷമിക്കാൻ തയ്യാറായി അനന്ത സ്നേഹമായി അനന്ത ക്ഷമയായി ഓരോ കുംഭസാര കൂടുകളിലും അവൻ്റെ അനന്തമായ ക്ഷമയെ ലോകത്തിന് സമ്മാനിച്ചിട്ട് നമുക്ക് ഏറ്റുപറയാൻ സൗകര്യമില്ലാതെ തെറ്റുകൾ മറച്ചു വെച്ചു വചനം പറയുന്നു പ്രഭാഷകൻ ഇരുപത്തെട്ട് പതിമൂന്ന് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്നാൽ അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും സങ്കീർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഏറ്റുപറച്ചലുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായ ചില ചിന്തകൾ തരുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിരണ്ട് മൂന്നിൽ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ എനിക്കെന്ത് സംഭവിച്ചു ഒരു വ്യക്തി സങ്കീർത്തനം എഴുതിയ ആള് ദൈവാത്മാവിനാൽ പ്രചോദിതനായി ഈ വ്യക്തി ദൈവവചനം എഴുതി വെക്കുന്നു കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നു അങ്ങനെ വന്നപ്പോൾ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ ഞാൻ കരഞ്ഞു എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി ഇത് അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ രോഗങ്ങൾക്ക് കാരണം വിനാശത്തിൻ്റെ വഴികൾ പിന്തുടരുന്നതാണ് പാപം രോഗത്തിന് കാരണമായിട്ട് മാറി സങ്കീർത്തന പുസ്തകം നൂറ്റി ഏഴാം അധ്യായം പതിന പത്തൊമ്പതാമത്തെ തിരുവചനത്തെ മളിങ്ങനെ വായിക്കുന്നു വിനാശത്തിൻ്റെ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി സങ്കീർത്തനം മുപ്പത്തി രണ്ട് മൂന്നിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ ഞാൻ കരഞ്ഞു എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു ദൈവകോപത്തിൻ്റെ ദൈവശാപത്തിൻ്റെ ദൈവശിക്ഷയുടെ ദൈവനിഷേധത്തിൻ്റെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂട് കണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു അവിടുന്ന് എൻ്റെ അകൃത്യം എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെക്കാതെ അവിടുത്തോട് എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ അതിക്രമങ്ങൾ ക്ഷമിച്ചു എന്നിട്ട് വചനം പറയുകയാണ് കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല ആരെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിത്യജിച്ചവരെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് സമീപിക്കുകയില്ല യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറ്റുപറയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ വലിയ അടയാളമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ സന്ദേഹങ്ങൾക്ക് സാധ്യതയില്ലാത്ത തരത്തിൽ പറഞ്ഞു തരികയാണ് ദൈവവചനം പറയുന്നു പാപങ്ങൾ ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും നമുക്ക് പാപമില്ല എന്ന മട്ടിൽ നാം നാം ചിന്തിച്ച് ജീവിച്ചാൽ അത് ആത്മവഞ്ചനയാകും നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ ദൈവം നമ്മുടെ സകല തെറ്റുകളും ക്ഷമിക്കും സമാധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ധ്യാനാവസരങ്ങളിൽ അനേകം വ്യക്തികൾ കണ്ണുനീരോടെ കുമ്പസാരിച്ച് വലിയ വിടുതലും വിമോചനവും പ്രാപിക്കുന്നത് ഇന്ന് നമ്മുടെ ധ്യാന ശുശ്രൂഷകളിലെ സാധാരണ കാഴ്ചയല്ലേ വർഷങ്ങളായിട്ട് കുംഭസാരിക്കാതെ കുംഭസാരത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നടന്ന അടിമത്തങ്ങളിൽ കഴിഞ്ഞ മനുഷ്യർ എന്നാൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നാം കാണുന്ന കാണുന്നില്ലേ ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു കുംഭസാരക്കൂട് ദൈവം വെച്ച് തന്നിരിക്കുന്നത് എന്തിനാണ് പലപ്പോഴും നമ്മൾ ഓർമ്മിച്ചിട്ടില്ലേ കാൽവരിയിലെ കുരിശ് വെട്ടിക്കേറിയാണ് ഒരു കുംഭസാരക്കൂട് ഉണ്ടാക്കിയത് കുരിശു വെട്ടിക്കീറി കുംഭസാരക്കൂടുണ്ടാക്കി കാൽവരി കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ അനന്തമായ ക്ഷമ മാനവരാശിക്ക് ദൈവം കൊടുത്തത് ഈ കുംഭസാരക്കൂട്ടിൽ വന്ന് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിച്ച് ദൈവം മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ ഇന്ന് അനേകം ദേവാലയങ്ങളിൽ കുംഭസാരത്തെ പറ്റി കൃത്യമായി ബോധ്യങ്ങളില്ലാതെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുംഭസാരിക്കുക എന്ന ആണ്ട് അറുതിയിൽ വർഷം അവസാനിക്കുന്ന സമയത്ത് ഒരു ചടങ്ങ് പോലെ കുംഭസാരങ്ങൾ തീരുന്ന എത്രയോ സാഹചര്യങ്ങൾ ദേവാലയങ്ങളിൽ നിലനിൽക്കുന്നു ഇതിൻ്റെ വില നാം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ മേൽ സമാധാനത്തിൻ്റെ കരം വെക്കുന്ന അസ്തിത്വപരമായ പാപത്തിൻ്റെ തകർച്ചകളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി എനിക്ക് സമാധാനം തരുന്ന ദൈവത്തിൻ്റെ ആ മഹാഭാഗ്യത്തെപ്പറ്റി നമുക്ക് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞേനെ പാപം ഏറ്റുപറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ വളരെ സൗകര്യപൂർവ്വമായിട്ട് മറന്നു പോകുന്നൊരു കാര്യം ഇതാണ് ദൈവത്തോട് നേരിട്ട് ഏറ്റുപറഞ്ഞാൽ മതി മനസ്സിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നുണ്ട് അതൊരു ഒളിച്ചോട്ടമല്ലേ അതൊരു ഒഴിഞ്ഞു മാറലല്ലേ എന്നാൽ കുംഭസാരക്കൂട്ടിലേക്ക് പോയി ഗൗരവമായി ദൈവമേ എൻ്റെ തെറ്റുകുറ്റങ്ങൾ ഇതാണ് എന്ന കൂടി കണ്ണുനീരോടുകൂടി എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന ആ വലിയ വലിയ അനുതാപത്തിൻ്റെ ഭാരത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കുംഭസാരക്കൂട്ടിൽ നിന്ന് കുമ്പസാരിക്കുമ്പോൾ ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരും യശയാ പ്രവചനം അമ്പത്തിയൊന്നാം അമ്പത്തി ഒമ്പതാം അധ്യായം ഒന്നാം തിരുവചനം രക്ഷിക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്തതുപോലെ എൻ്റെ കാതുകൾക്ക് മന്ദത സംഭവിച്ചിട്ടില്ല ദൈവത്തിൻ്റെ വചനം മൂന്നാമത്തെ വാക്യത്തിൽ നമ്മോട് പറയുന്നു എന്നാൽ നിൻ്റെ അകൃത്യങ്ങൾ നിൻ്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ മുഖം തിരിച്ച് കളയുന്നു പാപത്തിൻ്റെ അകൃത്യത്തിൻ്റെ ബലഹീനതകളുടെ പരാജയങ്ങളുടെ പാളിച്ചകളുടെ അധമബോധങ്ങളുടെ നടുവിൽ കിടക്കുന്ന ചുഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ അനന്ത അത്ഭുതകരമായ ദൈവത്തിൻ്റെ അനന്ത ശക്തി കടന്നു വരുന്നത് എങ്ങനെയാണ് കർത്താവ് ചോദിക്കുകയാണ് ഞാൻ രക്ഷിക്കാൻ കഴിയാത്ത വിധം കരങ്ങൾക്കുറുകിപ്പോയിട്ടുള്ള ആളാണോ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്തതുപോലെ കാതുകൾക്ക് മന്ദത സംഭവിച്ച ആളാണോ ഞാൻ സകല മർത്തരുടെയും ദൈവമല്ലേ എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്നാൽ ഒരു വ്യക്തിയിലേക്ക് അനുഗ്രഹം വരാതിരിക്കുന്നു എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കൃത്യമായി ചില മേഖലകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് പാപത്തിൻ്റെ തകർച്ചകൾ ഏറ്റു ഇതൊരു ധൈര്യമാണ് ഇതൊരു സത്യസന്ധതയാണ് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ സത്യസന്ധതയാണ് സുതാര്യതയോടെ ഞാൻ ഇനി ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും അല്ലെങ്കിൽ തന്നെ ആരോടാണ് നമുക്ക് മറച്ചു വെക്കാൻ കഴിയുക കുറേ ഒരു കൂട്ടം മനുഷ്യരോട് നമുക്ക് മറച്ചു വെക്കാൻ സാധിച്ചേക്കും എല്ലാം കാണുന്ന സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ദൈവം പറഞ്ഞില്ലേ സകലതും കാണുന്ന ഞാൻ ആകാശത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ പോയി കിടക്കു വിരിച്ചാൽ അവിടെയുണ്ട് സമുദ്രത്തിൻ്റെ അതിർത്തികളിൽ പോയി വസിച്ചാൽ അവിടെയും നിൻ്റെ കരം എന്നെ തേടിയെത്തുന്നു നിൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ് സങ്കീർത്തനം പരിചയപ്പെടുത്തിയ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവചൈതന്യത്തിൻ്റെ മിഴികളെ നമുക്ക് മറച്ചു വെക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് മറച്ചു വെക്കാൻ നമുക്കൊന്നുമില്ല ഏറ്റവും സത്യസന്ധതയോടുകൂടി ദൈവത്തെ സമീപിക്കേണ്ട ഇടമാണ് കുംഭസാരക്കൂട് പക്ഷേ എന്തുകൊണ്ടോ ഇന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല ഒരനുഷ്ഠാനം പോലെയോ ആചാരം പോലെയോ പല കാര്യങ്ങളും രൂപാന്തരപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുംഭസാരങ്ങളും ഒരു ആചാരം പോലെ അഥംബതിച്ചു തുടങ്ങിയിരിക്കുന്നു ഏറ്റു പറയുക സത്യസന്ധതയോടെ ദൈവമേ എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി സത്യസന്ധതയോടെ ഏറ്റു ഒരു വ്യക്തിയിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹം ആത്മാവിൻ്റെ അവസ്ഥയെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ദൈവമേ എൻ്റെ അധമബോധങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഒരു വ്യക്തി കുംഭസാരക്കൂട്ടിലേക്ക് എത്തുമ്പോൾ ആ വ്യക്തിയിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിൻ്റെ അനന്തമായ ശക്തി കുംഭസാരങ്ങളെ സത്യസന്ധതയോടെ പരിശോധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ഈ ദിനങ്ങളിൽ ആലോചിക്കണം ദേവാലയത്തിൽ കുംഭസാരക്കൂട് വെച്ച് തന്നിരിക്കുന്നത് എൻ്റെ സൗഖ്യത്തിനാണ് എന്ന ബോധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോവാൻ നമുക്ക് സാധിക്കണം അവിടെ ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നു വേനൽക്കാലത്ത് ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം ഞാൻ അവിടുത്തോട് ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ ഞാൻ കരഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാരം ഇറക്കി വെക്കാൻ കർത്താവ് ഒരു അവസരം തന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്തിനാണ് എല്ലാം ക്ഷമിക്കാം എന്നൊരു ദൈവം വാക്ക് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഈ പാപത്തിൻ്റെ അമിതഭാരങ്ങളും ശിരസിലേറ്റി നടന്നു പോകുന്നത് എന്തിനാണ് അതുകൊണ്ട് എനിക്കും ഉണ്ടാവണം ഒരു ദിനം ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും എല്ലാം തുറന്നു പറയാൻ ഒരിടം ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലെങ്കിലും സകലതും ഏറ്റുപറഞ്ഞ് കണ്ണീരോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസം യോഗദാസിൻ്റെ ജീവിതം പറഞ്ഞു തന്നിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോ അവസരവും ദൈവം തന്നിട്ട് അതിനെ നിസാരമാക്കി ദൈവം തരുന്ന അവസരങ്ങൾക്ക് നേരെ മിഴികളും കാതുകളും കൊട്ടിയടച്ച് ഒരാൾ നടന്നു പോകുമ്പോൾ ഒരാൾ ഓർമ്മിക്കാതെ പോകുന്നത് ഒരുപക്ഷെ ഇത് എൻ്റെ അവസാനത്തെ അവസരമാണെങ്കിലോ ഇതെൻ്റെ ഒടുവിലത്തെ അത്താഴമാണെങ്കിലോ എൻ്റെ യാത്ര ഈ ഇടവഴികളിൽ അവസാനിക്കുകയാണെങ്കിലോ ഞാൻ എന്തു ചെയ്യും ചുംബനം കൊണ്ടാണോ യൂദാസ് നീ നിൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് അവസാനമായി സ്വന്തം സ്നേഹത്തിനെ രക്ഷപ്പെടുത്താൻ ദൈവം നടത്തിയ അവസാനത്തെ ശ്രമം പോലും പാളിപ്പോയപ്പോൾ പരാജയപ്പെട്ടപ്പോൾ മുപ്പത്തിമൂന്ന് വെള്ളിനാണയങ്ങളുമായി ഒരു ചെറുപ്പക്കാരൻ നസറത്തിലെ ഗുരുവിൻ്റെ സന്തത സഹചാരിയായി നിഴൽ പോലെ കൂടെ നടന്ന ഒരുവൻ ഒടുവിൽ എത്തി നിന്നത് ഒരു തൂക്കുകയറിലാണ് പാപം പരിഹരിക്കാനും പാപം മോചിക്കപ്പെടാനും പാപം ഏറ്റുപറയാനും ദൈവം ഓരോ അവസരങ്ങളും വലിയ വലിയ ഔദാര്യത്തോടെ സ്നേഹത്തോടെ വെച്ച് നീട്ടിയിട്ട് ആ അവസരങ്ങളെ പാഴാക്കിയിട്ട് ഒരുപക്ഷെ നാം നടന്ന് മറയുന്നത് മരണത്തിലേക്കാണെങ്കിലോ ഇതൻ്റെ അവസാനത്തെ ദിനമാണെങ്കിലോ ഇതൻ്റെ അവസാനത്തെ അവസരമാണെങ്കിലോ യേശൂരിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ദൈവം വിശ്വസ്തനും നീതിമാനുമാകിയാൽ സകല അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം നമുക്ക് ഈ ദിനമെടുക്കണം ഞാൻ ഒരു കുംഭസാരക്കൂട് തിരഞ്ഞ് എൻ്റെ യാത്ര ആരംഭിക്കുന്നു കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ഓർമ്മിച്ചെടുക്കുന്ന ഓർമ്മിച്ചെടുക്കേണ്ടതായ സകല പാതകങ്ങളുടെയും കണക്കെടുത്തിട്ട് ഒടുവിൽ സത്യസന്ധതയോടെ ഞാനൊരു പുരോഹിതൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു എല്ലാം തുറന്നു പറഞ്ഞ് എല്ലാം ഏറ്റു പറഞ്ഞ് കണ്ണീരോടുകൂടി ദൈവം എൻ്റെ പാപം ക്ഷമിക്കുന്ന സമാധാനത്തിൻ്റെ അനുഭവം എനിക്ക് ഉണ്ടാവുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം ഒരു നല്ല തീരുമാനം ഒരു നല്ല കുംഭസാരത്തിന് വേണ്ടി നമുക്ക് എടുക്കാം സർവശക്തനായ ദൈവമേ കർത്താവെ കുരിശിൽ നിന്നും ഒഴുകിയിറങ്ങിയ അനന്തമായ ക്ഷമയും സ്നേഹവും മനുഷ്യവംശത്തോടുള്ള നിൻ്റെ അതിരറ്റ വാത്സല്യവും കരുണയും ഓരോ കുംഭസാരക്കൂട്ടിൽ നിന്നും സ്നേഹത്തോടെ സ്വീകരിക്കാൻ കണ്ണീരോടെ സ്വീകരിക്കാൻ ഞങ്ങളെയും നീ ഒരുക്കണമേ ആമേൻ